കഴിഞ്ഞ ദിവസമാണ് ഒരു വേദിയിൽ വെച്ച് ജൂഡ് ആന്റണി ജോസഫിനെ കുറിച്ച് മമ്മൂട്ടി ചില പരാമർശങ്ങൾ നടത്തിയത്. സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിനെ കുറിച്ച് മമ്മൂട്ടി നടത്തിയ പരാമർശം പിന്നീട് ഏറെ ചർച്ചകൾക്ക് ഇടയാക്കുകയായിരുന്നു. മമ്മൂട്ടി പറഞ്ഞതിൽ ബോഡി ഷേമിംഗ് ഉണ്ടെന്ന രീതിയിലാണ് പിന്നീട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരം സൃഷ്ടിച്ചത്. എന്നാൽ പിന്നീട് മമ്മൂട്ടി തന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ബോഡി ഷേമിംഗ് ആയി അനുഭവപ്പെട്ടിട്ടില്ല എന്ന് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് പറയുകയും ചെയ്തു. താൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തി ഏറെ സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കരുത് എന്നാണ് ജൂഡ് പറയുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മമ്മൂക്ക എന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞത് ബോഡി ഷേമിംഗ് ആണെന്ന് ഒക്കി പിടിച്ചുകൊണ്ട് വരുന്നവരോട് എനിക്ക് മുടിയില്ലാത്തതിലുള്ള വിഷമം എനിക്കോ എന്റെ കുടുംബത്തിനോ ഇല്ല. ഇനി അത്രയും ആശങ്കയുള്ളവർ മമ്മൂക്കയെ ചൊറിയാൻ നിൽക്കാതെ എന്റെ മുടി പോയതിന്റെ കാരണക്കാരായ ബാംഗ്ലൂർ കോർപ്പറേഷൻ, വാട്ടർ, വിവിധ ഷാംപൂ കമ്പനികൾ എന്നിവർക്കെതിരെ ശബ്ദമുയർത്തുവിൻ. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആ മനുഷ്യൻ ഏറ്റവും സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളെ ദയവ് ചെയ്ത് വളച്ചൊടിക്കരുത് എന്ന് മുടിയില്ലാത്തതിൽ അഹങ്കരിക്കുന്ന ഒരുവൻ. ജൂഡ് ആന്റണി ജോസഫ് കുറിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം 2018 എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വേളയിലാണ് മമ്മൂട്ടി പരാമർശം നടത്തിയിരിക്കുന്നത്. ജൂഡ് ആന്റണിയുടെ തലയിൽ കുറച്ചു മുടി കുറവാണെന്നേയുള്ളൂ, ബുദ്ധിയുണ്ട് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പിന്നാലെ നടന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. മമ്മൂട്ടി നടത്തിയത് ബോഡി ഷേമിംഗ് ആണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. മമ്മൂട്ടിയെ വിമർശിച്ചും അനുകൂലിച്ചും സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചയാണ് സജീവമായത്. മമ്മൂട്ടി പറഞ്ഞതിൽ ബോഡി ഷേമിംഗ് ഇല്ലെന്നും വെറും തമാശ മാത്രമാണെന്നും അനുകൂലിക്കുന്നവർ കുറിക്കുമ്പോൾ എല്ലാ തമാശകളും തമാശകൾ അല്ലെന്നാണ് മറുഭാഗം പറയുന്നത്. മുൻപ് നടൻ സിദ്ദിഖ് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ചിലർ പങ്കുവെക്കുന്നുണ്ട്. തനിക്കൊരു വിഗ് വെച്ചുകൂടെ എന്ന് മമ്മൂട്ടി തന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് സിദ്ദിഖ് പറയുന്നത്. മുടിയില്ലാത്തവരോടുള്ള നടന്റെ മനോഭാവം ഇത്തരത്തിലാണ് എന്നും മുടിയില്ലാത്തത് ഒരു കുറവായ നടൻ കാണുന്നു എന്നും ഒരാൾ അഭിപ്രായപ്പെട്ടു. എന്തായാലും ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.